ഹായ് ഫ്രണ്ട്സ്, MSCC ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരുണ്ടെങ്കിൽ പോവാനും മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടത് ഫസ്റ്റായിട്ട് തന്നെ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു പകുതി എടുത്തിട്ട് അതിനൊരു നാല് അല്ലിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഞരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് എടുക്കണം. ആ ഒരു ക്ലിപ്പ് എന്നോട് വിട്ടുപോയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അല്പം പോലും വെള്ളം ചേർക്കാതെ അങ്ങനെ ഞാൻ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. നമുക്കൊരു ഒരു മുഖത്ത് തേക്കാനുള്ളൊരളവ് കിട്ടിയിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇനി ഒന്ന് ഒന്നര ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. നമ്മുടെ മുഖത്തിന് പാകത്തിനുള്ള അളവുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് തേനാണ് കേട്ടോ. അപ്പോൾ തേനും ഈ ഒരു ഓറഞ്ചും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു റിസൾട്ട് വരിക കേട്ടോ. അപ്പോൾ തേനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, മുഖം നല്ല സോഫ്റ്റ് ആവാൻ പറ്റിയ നല്ലൊരു സംഭവമാണെന്ന്. നിറം വയ്ക്കാനും ഒരുപാട് സഹായിക്കും. അപ്പോൾ മുഖക്കുരു നമ്മളിങ്ങനെ പതിവായിട്ട് തേക്കണം കേട്ടോ. നമ്മളൊരു ദിവസം തേക്കരുത്, പതിവായിട്ട് തേക്കുമ്പോൾ മുഖം നല്ല വെട്ടി തിളങ്ങും, നല്ല നിറം വെച്ച് നല്ലൊരു തിളക്കുണ്ടാവും മുഖത്തിന്. പിന്നെ ആണെങ്കിൽ മുഖക്കുരുണ്ടെങ്കിൽ മുഖക്കുരു പോവും ചെയ്യും. ഇനിയിപ്പോൾ ഇല്ലാത്തവരാണ് പതിവായിട്ട് തേക്കുന്നതെങ്കിൽ മുഖക്കുരു വരികയില്ല. അങ്ങനത്തെ നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചൊന്ന് തേച്ച് കാണിക്കട്ടോ. മുഖത്തൊന്ന് തേച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് കാണിക്കുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളൊന്നും കരുതരുത് മുഖത്ത് തേക്കുന്നത്. മുഖത്ത് തേച്ച് കാണിക്കാത്തതിന് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ കരുതരുത്. അപ്പോൾ നിങ്ങൾക്ക് പതിവായിട്ട് ഇത് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ മുഖത്ത് തേച്ച് കാണിച്ചില്ല എന്നുള്ള കുറേ കമൻറ്റ് കാണുന്നതുകൊണ്ടാട്ടോ അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ തേച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യട്ടോ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നന്നായിട്ട് കഴുകിക്കളയുക. പിന്നെ ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ മുഖം എപ്പോഴും കഴുകുന്നതാണ് കേട്ടോ, മുഖക്കുരുള്ളവർക്ക് നല്ലത്. പിന്നെ പൊതീനയില ഉണ്ടെങ്കിൽ അരച്ച് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് രാത്രി കാലങ്ങളിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഉറങ്ങുന്നതിൻ്റെ മുൻപ് കഴുകിക്കളയുക, അതും നല്ലതാണ്. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൽ മുഖം കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ എണ്ണമയം ഒരുപാടുള്ളവർക്കാണ് എപ്പോഴും മുഖക്കുരു വരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മുഖക്കുരു നല്ലവണ്ണം പോകും കേട്ടോ. പിന്നെ നമ്മളെ കസ്തൂരി മഞ്ഞൾ ഒരുപാട് നല്ലതാണ്. കസ്തൂരി മഞ്ഞളും പാൽപ്പാടി മിക്സ് ചെയ്ത് തേച്ചാൽ മുഖക്കുരു ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാനിത് അരമണിക്കൂറൊന്നും തേച്ചിട്ടിട്ടില്ല കേട്ടോ. നിങ്ങളോട് വെറുതെ കളവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ കഴുകിക്കളഞ്ഞു. എന്നാലും നല്ലൊരു തിളക്കെങ്കിൽ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂർ ദിവസം ഇത് തേച്ചാൽ എന്തായാലും നല്ലൊരു ചേഞ്ച് തന്നെ വരും. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ തേന് നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. അപ്പോൾ മുഖത്ത് പതിവായിട്ട് തേക്കുന്നത് മൂലം നമുക്ക് നല്ല മുഖം നല്ലൊരു സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പതിവായിട്ട് ഇത് തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുള്ള ഒന്നല്ല കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതേപോലത്തെ സിമ്പിൾ ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.